എല്ലാവർക്കും സ്പോർട്സ് സ്പീക്കറിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഹൈദരാബാദ് എഫ് സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എല്ലിൽ 10 മത്സരത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് ഇടക്കുന്നതിന് മുന്നേ കൂട്ടുകാർ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതിലും അതുപോലെ തന്നെ ഇവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടക്കാം. മത്സരം തുടങ്ങുന്നതിന് മുന്നേ ഈ മത്സരത്തെ വിശേഷിപ്പിച്ചത് തുല്യ ശക്തികളുടെ പോരാട്ടം എന്നാണ്. അത് ശരിവെക്കുന്നത് പോലെയാണ് ഇന്ന് ഹൈദരാബാദ് ആയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആയാലും കളിച്ചത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഏറെ അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അൽവാരോ വാസ്കസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആദ്യ പകുതി ലീഡെടുത്തത്. ആദ്യ പകുതി വെറും ഒരു ഗോളിലേക്ക് മാത്രം ഒതുക്കിയതിൽ ഇരു ടീമുകളുടെയും ഡിഫൻസിനെ എടുത്തു പറയേണ്ടതാണ്, പ്രത്യേകിച്ച് ഇരു ടീമുകളുടെയും ഗോൾ കീപ്പർമാരെ. ഇനി രണ്ടാം പകുതിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യ പകുതിയിൽ നിന്ന് വിപരീതമായി 80 മിനിറ്റ് വരെ ഇരു ടീമുകളും മികച്ച അവസരമൊന്നും ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ല. എങ്കിലും ആദ്യ പകുതിയിൽ കണ്ടത്ര ഷോട്ടുകൾ നമുക്ക് രണ്ടാം പകുതിയിൽ നിന്ന് ഇരു ടീമുകളുടെ ഭാഗത്ത് നിന്നും കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഷോട്ട് കട്ടുമണി സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഗോൾ അപ്പോൾ പിറന്നേനെ. എന്തായാലും ഈ മത്സരത്തിൽ അൽവാരോ ലൂണ ഡിയാസിന്റെ പ്രകടനം ടോപ് ഗിയറിലായോണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് ടേബിളിൽ 1 സ്ഥാനത്തേക്ക് ഉയരാൻ സാധിച്ചിരിക്കുന്നു. അങ്ങനെ മത്സരം അവസാനിച്ചപ്പോൾ തുല്യ ശക്തികളിൽ നിന്ന് ഒരേ ഒരു ശക്തിയായി മാറാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ കൂട്ടുകാരിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.